അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയം പഠിക്കുന്നതിന് കോൺഗ്രസ് ഒരു വിദഗ്ധ സംഘത്തെ അയക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അഞ്ച് സംസ്ഥാനങ്ങളിലും പോയി പഠിച്ചു വരും എന്ന കാര്യം. ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെയും തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു വിദഗ്ധ സമിതിയും വേണ്ട. ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം ആയി അവകാശപ്പെടാൻ ഒരു കരുത്തുറ്റ നേതൃത്വം പോലും ഇല്ലാത്ത ഒരു പാർട്ടി ആരാനുമായും എങ്ങാനുമായും ഒക്കെ കൂട്ടുകൂടി എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടി. ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെ ജയിക്കാനാണ് എന്നുള്ളതിന് ഒരന്വേഷണവും വേണ്ട തന്നെ. അതുതന്നെയാണ് പാർട്ടിയുടെ ഗതികേട്. നാഥനില്ല, കളരിയായി മാറിയിരിക്കുന്ന കോൺഗ്രസ്. സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്തുണ്ട്, പക്ഷെ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഈ കോൺഗ്രസുകാർ ഏതെങ്കിലും നിമിഷത്തിൽ ബോധവാന്മാരായിട്ടുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പോകാൻ കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്ക് അവശതയുണ്ട്. ആ അവശതയിലും അവരെ ആ ഭാരമേൽപ്പിച്ച നേതാക്കൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ഓരോ ഇടത്തും ഓരോ തീരുമാനങ്ങൾ എടുത്തു. കേരളത്തിന്റെ കാര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തു. കേരളത്തിന്റെ പരാജയം പഠിക്കാൻ എന്തൊക്കെയോ കമ്മിറ്റികൾ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ കമ്മിറ്റിയുണ്ട്, AICCയുടെ കമ്മിറ്റിയുണ്ട്, പിന്നെ ഓരോ ജില്ലകളിലും DCC പ്രസിഡന്റുമാരുടെ കമ്മിറ്റിയുണ്ട്. പഠിത്തത്തോട് പഠിത്തമായിരിക്കും. എന്തിനു പഠിക്കുന്നു? ഇപ്പോൾ AICCക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇവിടുത്തെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 19 സീറ്റ് നേടിയതുകൊണ്ട് ഇപ്പോൾ 100 ജയിക്കും എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു. അതിനെ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, മോദിക്കെതിരായിട്ടുള്ള വികാരം. അത് കോൺഗ്രസിന് തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു ചിന്തയുണ്ടായി. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസും ഈ CPMഉം ഒക്കെ ഒരുമിച്ച് നിന്നാണല്ലോ മോദിക്കെതിരായ പോരാട്ടം നടത്തുന്നത്. പക്ഷേ ഇത്തവണ എന്ത് കാരണമാണുള്ളത് കോൺഗ്രസിന് വോട്ട് നൽകാൻ? AICC കുറെ സർവേകൾ നടത്തിയിരുന്നു. ആ സർവേകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഇവിടെ കണ്ണുമടച്ച് സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഈ 21 സീറ്റ് എന്നുള്ള ഗതികേടിൽ കോൺഗ്രസ് എത്തില്ലായിരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ കൊട്ടിഘോഷിക്കുകയാണ്, ഭയങ്കര സ്ഥാനാർത്ഥി പട്ടികയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ആളാകാൻ നടക്കുന്ന ആളുകളെ മുഴുവൻ സ്ഥാനാർത്ഥികളാക്കി വെച്ചാൽ അവരൊക്കെ കേമന്മാരാണ് എന്ന് പറഞ്ഞാൽ ജനം ഇത് അംഗീകരിക്കണ്ടേ? ജനങ്ങളുടെ ഇടയിൽ ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ലാത്ത കുറെ ആളുകൾ, അല്ലെങ്കിൽ ജനത്തെ വെറുപ്പിച്ചിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികളായിരുന്ന് ജനത്തിന് കണ്ടാൽ അപ്പോ കാർക്കിച്ചു തുപ്പാൻ തോന്നുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ, പലരുടെയും പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ആ നിലയിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരൊക്കെ ചിലപ്പോൾ പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഒക്കെ ആയിക്കാണും. പക്ഷേ നിയമസഭ പോലെയുള്ള ഒരിടത്തേക്ക് അതും സൗമ്യമുഖങ്ങളായി നിറസാന്നിധ്യങ്ങളായി നിയമസഭയിലൊക്കെ തിളങ്ങി നിന്ന വ്യക്തികളോട് ഏറ്റുമുട്ടുമ്പോൾ ഇതൊക്കെ ഒരു ഘടകമായി മാറും എന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് താരിഖ് അൻവറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഗ്രൂപ്പ് താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടി വന്നത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. ഇതൊന്നുമല്ല കേരളത്തിലെ തിരിച്ചടിക്കുള്ള കാരണം. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം. രണ്ട്, ഒരു അജണ്ടയും ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളത്, ഒരു ലക്ഷ്യബോധവുമില്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളത്. ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ അവർ ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളെ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കിയപ്പോൾ, അത് പിണറായി വിജയന്റെ കേരള യാത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്നിട്ട് അതിനെ ആക്ഷേപിക്കുകയാണ് അവിടെയുള്ള ആൾക്കൂട്ടത്ത്. PR ഏജൻസികൾ കൊണ്ടുവന്ന ആളാണോ, PR ഏജൻസികളാണോ പോയി വോട്ട് മുഴുവൻ ചെയ്തു കൊടുത്തത്? ഇങ്ങനെ ഒരു ദയനീയ അവസ്ഥ ഉണ്ടാകാം. എന്തൊരു തോൽവിയാണ് എന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ കേരളത്തിലെ പഠനം ആ നിലയിൽ തന്നെ പഠിച്ചാൽ മതിയാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ പുതുച്ചേരിയിലാണ് പഠിക്കാനുള്ളത്. പുതുച്ചേരിയിൽ രാഹുൽ ഗാന്ധി ജന്മ ദിവസമാണ് 5 പേര് പോയത്. അവരെ തിരികെ പിടിച്ചു നിർത്താൻ പോലും സാധിക്കാത്ത ദയനീയ അവസ്ഥയുണ്ടായി. പിന്നെ അവിടെ എങ്ങനെ ജയിക്കാം? തമിഴ്നാട്ടിൽ പിന്നെ DMK ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അസമിൽ AUDF പോലുള്ള ഒരു പാർട്ടിയെ മുന്നണിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടും ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഏകപക്ഷീയമായി ഒപ്പം നിർത്താൻ സാധിച്ചിട്ടും ജയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് മനസ്സിരുത്തി പഠിക്കേണ്ടതുണ്ട്. അവിടെ ജയത്തിനടുത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരിടമാണ്. അവിടെ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്ന പഴയ കോൺഗ്രസുകാരൻ അത്രമേൽ ഡാമേജ് അസമിൽ കോൺഗ്രസിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ബംഗാളിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ നട്ടം തിരിയുന്ന നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുന്ന കോൺഗ്രസിന് ബംഗാളിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ പോലും ഒരാളെ അങ്ങോട്ട് വിടാൻ അർഹതയുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അപ്പൊ പിന്നെ
പഠിത്തമൊക്കെ ഇതുതന്നെയാണ്. അത്യാവശ്യമായി വേണ്ടത് എങ്ങനെയെങ്കിലും ഒരു നാഥനുള്ള പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റുക എന്നതാണ്.